അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിക്ക് ഒരു ഫാരിസികാരനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും, നല്ല വിഭവങ്ങളൊക്കെയും ഉണ്ടാക്കാൻ നല്ല കഴിവുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുത്തുനബിയെ തൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് മുത്തുനബി നബിയുടെ മുമ്പിൽ, യാ റസൂലല്ലാ, ഞാനൊരു ഭക്ഷണം അവിടത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി, നാം വളരെ ചിന്തയോടുകൂടെ മനസ്സിലാക്കണം ആ മുത്തുനബിയുടെ സ്വഭാവം. മുത്തുനബി അവിടെ നിന്ന് ചോദിച്ചു, എൻ്റെ ആയിഷയെ ഞാൻ കൂട്ടട്ടെ. അല്ലാഹ് സുബ്ഹാനല്ലാ, എന്തൊരു ചിന്തയാണ് മുത്തുനബി ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ ആയിഷയെ ഞാൻ കൂട്ടട്ടെ. അദ്ദേഹം പറഞ്ഞു, വേണ്ടത്രേ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു മറുപടി, എന്നാൽ ഞാൻ വരൂല, ഞാൻ എൻ്റെ കൂടെ ആയിഷയെ വരാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വരാം. അങ്ങനെ അദ്ദേഹം പോയി. എന്തോ കാരണത്തായിരിക്കും അദ്ദേഹം വേണ്ടാൻ പറഞ്ഞത്. അങ്ങനെ വീണ്ടും അദ്ദേഹം വന്നുകൊണ്ട് മുത്തുനബിയെ ക്ഷണിച്ചു. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം അത് തന്നെയാണ്, ഞാൻ എൻ്റെ ആയിഷയെ കൂട്ടി വരട്ടെയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്ക്. തൻ്റെ ഭാര്യമാർക്ക് എത്ര വലിയ സ്ഥാനമായിരുന്നു മുത്തുനബി കൊടുത്തിരുന്നു. നമുക്കൊക്കെ നമ്മളെ ഭാര്യമാരെ കൂട്ടി പോകാൻ നമ്മൾക്കിന്ന് മനസ്സുണ്ടോ? നമുക്കതിലേക്ക് നാം താല്പര്യപ്പെടുന്നുണ്ടോ? ഒന്ന് നാം ചിന്തിക്കണം. അവരെ സന്തോഷിപ്പിക്കലല്ലേ, അവർക്ക് സന്തോഷം കൊടുക്കൽ നമ്മളല്ലാതെ വേറെ വരാടും ഇല്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ അബോഹിൻ്റെ റസൂല് ചോദിച്ചു, എന്നെ ആയിഷയെ കൂട്ടട്ടെ, വേണ്ടത്രേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി, വീണ്ടും ഞാൻ വരൂല, എൻ്റെ ആയിഷ കൂട്ടാൻ സമ്മതം നൽകിയാൽ ആയിഷയെ കൂട്ടിയിട്ടേ ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ. അങ്ങനെ മൂന്നാം തവനും അദ്ദേഹം അത് സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി, ആ വിരുന്ന് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പോയി എന്നുള്ള ചരിത്രം, ഈ സംഭവം വളരെ ഗൗരവമുള്ള ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഇമാമിങ്ങൾ അവിടുത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മളോട് പറയപ്പെടുന്ന ഒരു ഹദീസാണിത്. ഈ ഹദീസെ ചർച്ച ചെയ്തുകൊണ്ട് ഇമാം നവബി തങ്ങൾ ധാരാളം വിഷയങ്ങളും അവിടെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നോക്ക്, മുത്തുനബി ഭാര്യമാരോട് മുത്തുനബി കാണിച്ചിരുന്ന സ്നേഹം ഒന്ന് നാം ചിന്തിച്ചു നോക്ക്. ഇതല്ലേ മുത്തുനബി? ഈ മാതൃകയല്ലേ നാം പിൻപറ്റേണ്ടത്? നാം എത്രമാത്രം നമ്മുടെ ഭാര്യമാരെ നാം സ്നേഹിക്കുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്, അവരെ പരിഹരിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിച്ചു നോക്കണം. ഞാനൊരു നല്ല ഭർത്താവ് ആയിട്ടുണ്ടോ? ഞാൻ നല്ലൊരു വാപ്പയായിട്ടുണ്ടോ? ഞാൻ ഒരു നല്ലൊരു കൂട്ടുകാരനായിട്ടുണ്ടോ എന്നുള്ളൊരു ബോധം, സ്വയചിന്ത നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അപ്പോഴേ ഒരു മുത്തുനബിയെ പിൻപറ്റുന്നവരാണായിത്തീരൂ എന്നുള്ള ബോധം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാവട്ടെ. മുത്തുനബിയുടെ ഈ മാതൃക ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.